ഹായ് ഫ്രണ്ട്സ്, സുനിൽ ടെക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീടുകളിലും വളരെ അത്യാവശ്യം വേണ്ട ഒരു വീട്ടുപകരണമാണ് റെഫ്രിജറേറ്റർ എന്ന, അതിനെ കുറിച്ചാണുള്ള ഇന്നത്തെ വീഡിയോ. ഒരു റെഫ്രിജറേറ്റർ വാങ്ങുന്നതിന് മുമ്പ് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളാക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്രിഡ്ജിൽ ഒരുപാട് നൂതന ടെക്നോളജികൾ എല്ലാ ബ്രാൻഡുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഴയ ബ്രാൻഡുകളും പുതിയ ചില ബ്രാൻഡുകളും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. വിവിധ കമ്പനികളുടെ വ്യത്യസ്ത മോഡൽ ഫ്രിഡ്ജുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. റെഫ്രിജറേറ്ററിനെ കുറിച്ചുള്ള ഒരു ധാരണ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള നല്ലൊരു റെഫ്രിജറേറ്റർ തിരഞ്ഞെടുക്കാൻ സഹായിക്കും. നിങ്ങളുടെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ചൊരു ബോധ്യം ആദ്യം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ രണ്ടോ മൂന്നോ അംഗങ്ങൾ മാത്രമുള്ളൂ, ചെറിയ ഉപയോഗമേ ഉള്ളൂ, ബഡ്ജറ്റും കുറവാണ് എങ്കിൽ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുത്താൽ മതി. 10ഓ 15ഓ വർഷം ഫ്രിഡ്ജിന്റെ ആയുസ് കണക്കാക്കി ഒരു ദീർഘവീക്ഷണത്തിൽ തീരുമാനിക്കണം എന്ന് മാത്രം. പലതരം ഓപ്ഷനുകൾ ഉള്ള 1 ഡോറ്, 2 ഡോറ്, 4 ഡോറ് റെഫ്രിജറേറ്ററുകൾ ഉണ്ട്. 10,000 രൂപ മുതൽ 7 ലക്ഷം രൂപ വരെ വിലയുള്ള വമ്പൻ ഫ്രിഡ്ജുകൾ വരെ ഇപ്പോൾ ലഭ്യമാണ്. ഫ്രീസർ മുകളിലുള്ളതും താഴെയുള്ളതും ഫ്രീസർ ഫ്രിഡ്ജായി ഉപയോഗിക്കാവുന്നതും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ഫ്രീസറിന്റെ ഉപയോഗം നന്നേ കുറവാണ്, കുനിഞ്ഞു ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറിയും മറ്റും എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്രീസർ താഴെയുള്ള ഒരു മോഡൽ സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റ്, ആവശ്യകത എന്നിവ അടിസ്ഥാനമാക്കി ഒരു വിലയിരുത്തൽ നടത്തി ബ്രാൻഡ്, മോഡൽ എന്നിവ സെലക്ട് ചെയ്യാവുന്നതാണ്. ഗുണമേന്മ, നല്ല സർവീസ് എന്നിവ കൂടി പരിഗണിക്കേണ്ടതായി ഉണ്ട്. മുമ്പൊക്കെ കൂടുതലും സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളായിരുന്നു ആളുകൾ മേടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരക്കുപിടിച്ച ഇന്നത്തെ കാലത്ത് ഉയർന്ന ആവശ്യകതയും റെഫ്രിജറേറ്റർ ഒരു ആഡംബരവും ആയതോടുകൂടി ഡബിൾ ഡോറും സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററും ആളുകൾ കൂടുതലായി വാങ്ങാൻ തുടങ്ങി. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഡയറക്റ്റ് കൂൾ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഫ്രീസർ മൊത്തം തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ തണുപ്പ് ഫ്രിഡ്ജിന്റെ മറ്റു ഭാഗങ്ങളിൽ എത്തുന്നു. ഇതിൽ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്ത് വെക്കുന്നതനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീസറിൽ ഐസ് കൂടുതൽ ഫോം ചെയ്യുമ്പോൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ കൺട്രോളിന്റെ നടുക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ കംപ്രസർ ഓഫായി ഐസ് ഉരുകി തനിയെ വെള്ളമായി ഫ്രിഡ്ജിന്റെ പുറകിലുള്ള ഡ്രേയിലെത്തുന്നു. ഇത് നിറഞ്ഞു കവിയാൻ സാധ്യതയുണ്ട്. ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ഫ്രോസ്റ്റ് ഫ്രീ ആണ്, അതായത് ഓട്ടോമാറ്റിക്കായി ഐസ് ഉരുകിപ്പോകും. ഇതിന്റെ ഫ്രീസറിനും മൊത്തത്തിലും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഫ്രോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജിൽ കൂളിംഗ് ഫാനും ഓട്ടോമാറ്റിക് ഡീഫ്രോസ്റ്റ് സിസ്റ്റവും ആണ് ഉള്ളത്. കൂളിംഗ് ഫാൻ ഉള്ളതിനാൽ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി തണുപ്പെത്തും, ഭക്ഷണം കൂടുതൽ നാൾ കേടുകൂടാതെ നിൽക്കും. ഇതിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാനായി ഒരു ഹീറ്റർ ഉണ്ട്. അത് ഓട്ടോമാറ്റിക് ആയി വർക്ക് ചെയ്ത് ഇടയ്ക്ക് ഡീഫ്രോസ്റ്റ് ആയിക്കൊള്ളും. ഒരു സാധാരണ ഓൺ ഓഫ് കംപ്രസർ ഓൺ ആകുമ്പോൾ മുതൽ ഒരു ഉയർന്ന ഒറ്റ വേഗതയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും അതിന് ഒരേ സ്പീഡായിരിക്കും. തെർമോസ്റ്റാറ്റിൽ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയാലോ കറന്റ് പോയാലോ മാനുവൽ ആയി ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴോ ഓഫ് ആകും എന്നല്ലാതെ അതിന്റെ വേഗതയിൽ മാറ്റം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കംപ്രസർ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിന് കൂടുതൽ യൂണിറ്റ് കറന്റ് ആവശ്യമായി വരും. മുമ്പ് ഓൺ ഓഫ് കംപ്രസർ ആയിരുന്നു റെഫ്രിജറേറ്ററിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ബേസ് മോഡലുകളിലും ചില ബ്രാൻഡുകളിലും ഒഴികെ എല്ലാത്തിലും ഇൻവെർട്ടർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇൻവെർട്ടർ ടെക്നോളജി കംപ്രസറുകൾ ഒരു സാധാരണ കംപ്രസറിന് വിപരീതമായി കൂടുതൽ സ്ഥിരതയോടെയും നിയന്ത്രിത വേഗതയോടെയും പ്രവർത്തിക്കുന്നു. ഇത്തരം കംപ്രസറുകൾ പതുക്കെ തുടങ്ങുന്നു, അതുകൊണ്ട് പരാജയപ്പെടുന്നില്ല. ഫ്രിഡ്ജിലെ ഈർപ്പം, അതിലെ ഭക്ഷണ സാധനങ്ങളുടെ അളവുകൾ, ഉപയോഗ രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇത് 5 വ്യത്യസ്ത സ്പീഡിൽ വർക്ക് ചെയ്യുന്നു. അതായത് ഒരു 10 kg വെയിറ്റ് എടുക്കാനും 50 kg വെയിറ്റ് എടുക്കാനും ഒരേ എനർജി ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന പോലെ ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൽ നിയന്ത്രിത വേഗതയിൽ ആവശ്യത്തിന് മാത്രം സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനാൽ പവർ കൺസപ്ഷൻ നന്നെ കുറവായിരിക്കും. ഇത്തരം റെഫ്രിജറേറ്ററിന് വർക്ക് ചെയ്യുമ്പോഴും ഓൺ ആകുമ്പോഴും ഉള്ള വലിയ സൗണ്ട് ഇതിന് ഉണ്ടാകില്ല. ഇൻവെർട്ടർ ടെക്നോളജിയുള്ള റെഫ്രിജറേറ്റർ വില കൂടുതൽ ആണെങ്കിലും
കറന്റ് ചാർജിൽ വരുന്ന വലിയ കുറവ് നോക്കുമ്പോൾ അത് പ്രശ്നമാകില്ല. സ്റ്റാർ റേറ്റിംഗ് നോക്കിയെടുത്താൽ വർഷം കറന്റ് ചാർജിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. ഇത് വീട്ടിലെ ഇൻവെർട്ടറിൽ കണക്ട് ചെയ്ത് കറന്റ് പോകുമ്പോഴും വർക്ക് ചെയ്യാൻ സാധിക്കും. ഫ്രിഡ്ജ് എടുക്കാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.